മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളെയാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ഒരു തർക്കമാണ്. അതായത് ഈശോയുടെ അടുത്തേക്ക് നിയമജ്ഞരും പരിസേയരും വരുന്നു, അവരവൻ്റെ ചുറ്റും കൂടുന്നു. ശിഷ്യന്മാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. അതിനെ ഈശോയുടെ നേരെ ചോദ്യം ചെയ്യുന്നു. ഒരു വശത്ത് നിയമജ്ഞരും പരിസേയരും, മറുവശത്ത് ഈശോ. നിയമജ്ഞരെന്ന് പറഞ്ഞാൽ അവരുടെ ഔദ്യോഗിക വേദ പണ്ഡിതര്. പരിസേയര് അവരുടെ മതാനുഷ്ഠാനം കർശനമായിട്ട് പാലിക്കുന്ന ഒരു സമൂഹം. എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൻ്റെ ആചാര്യഗണം രണ്ടു കൂട്ടരാണ് ഈശോയോട് വന്ന് തർക്കിക്കാൻ നിൽക്കുന്നത്. തർക്കത്തിൻ്റെ വിഷയം ആയിരിക്കുന്നതാ ശ്രദ്ധിക്കേണ്ടത്, ഇവർ ശിഷ്യന്മാർ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നില്ല. എന്നാൽ ഈ തർക്കത്തിൻ്റെ മർമ്മം എന്താണെന്ന് പറയുന്നത് 8-ാമത്തെ തിരുവചനമാണ്. അത് നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കണം. ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഇതാണ് രണ്ടു വശത്തുമുള്ള വാദത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഒരു വശത്ത് ദൈവത്തിൻ്റെ കൽപ്പന, മറുവശത്ത് മനുഷ്യരുടെ കൽപ്പന അല്ലെങ്കിൽ മനുഷ്യരുടെ പാരമ്പര്യം. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യഹൂദനെ സംബന്ധിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇത് തമ്മിലുള്ള ബന്ധവും വളരെ വ്യക്തമാണ്. ഈ മനുഷ്യരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മിഷ്നയാണ്, തോറായുടെ പ്രായോഗിക അനുഷ്ഠാനമായിട്ട് അവർ കണ്ടിരുന്ന കാര്യമാണ് ഈ മിഷ്ന. ഈ മിഷ്നായുടെ അനുഷ്ഠാനങ്ങളിലൊന്നാണ് ഇവിടെ തർക്ക വിഷയമായിട്ട് വരുന്നത്. എന്നാൽ ഈശോ ഊന്നൽ കൊടുക്കുന്നത് തോറ എന്ന് പറയുന്ന ദൈവ പ്രമാണങ്ങൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഈ പരീശയരോടും നിയമജ്ഞരോടും അന്നത്തെ മത സമൂഹത്തിലെ ആചാര്യന്മാരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മതത്തിൻ്റെ പ്രായോഗിക അനുഷ്ഠാനങ്ങളാകുന്ന ഈ മിഷ്ന ഓരോ പ്രാവശ്യവും നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തോറ ദൈവപ്രമാണങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കണം. ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ യഹൂദ മതത്തിന് പറ്റിയ ഒരബദ്ധത്തിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത്. പോരാ, ഇതിലൂടെ ഈശോ പറയുന്നത് ഏതൊരു മതത്തിനും സംഭവിക്കാവുന്ന അബദ്ധമാണ്. അതായത് ആത്മീയത എന്ന് പറയുന്നത് ലാളിത്യമാണ്, വളരെ ചുരുങ്ങിയ കാര്യമാണ്, ശിശുക്കൾക്ക് പോലും അനുഷ്ഠിച്ച് കയറാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദൈവരാജ്യം കുഞ്ഞുങ്ങളുടേതാണ്. എന്നാൽ അത് മതജീവിതമായിട്ട് മാറുമ്പോൾ അത് സങ്കീർണമാകുന്നു, സങ്കീർണതകളുടെ നൂലാമാലകൾ കൂടി കൂടി വരുന്നു. ഇങ്ങനെ സങ്കീർണതകളിൽ പെട്ടു നിന്നിരുന്ന മത സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഉറവിടങ്ങളിലേക്കും ഇതിൻ്റെ ലാളിത്യത്തിലേക്കും തിരികെ പോകാനാണ്. ഒരു തരത്തിൽ ഈശോയുടെ ജീവിതത്തിൻ്റെയും പഠനത്തിൻ്റെയും തന്നെ അടിസ്ഥാന രീതി ഇതായിരുന്നു. സുവിശേഷങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ വായിച്ചാൽ മതി ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന സമറിയാക്കാരൻ്റെ കഥയില്ലേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഈശോയോട് വന്ന് ചോദിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പോൾ ഈശോ പറയുന്നു സ്നേഹിക്കുക ദൈവത്തെയും അയൽക്കാരനെയും. അപ്പോൾ അയാൾ പറയുന്നത് ആരാണ് അയൽക്കാരൻ? സങ്കീർണതകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഈശോ കഥ പറയുന്നത്, കഥ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 31-ലും 32-ലും രണ്ട് മനുഷ്യർ പുരോഹിതൻ ആ വഴി വന്നു, എന്നാൽ എതിർവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ തന്നെ ലേവായനും വന്നിട്ട് കടന്നുപോയി. ഇവർ കടന്നുപോയതിൻ്റെ കാരണം എന്താ? കാരണം മിഷ്ന തന്നെയാണെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഈ പറയുന്ന മുറിപ്പെട്ട് കിടന്നവനെ അടുത്തു ചെല്ലാനും ശുശ്രൂഷിക്കാനും ശ്രമിച്ചാൽ എന്താ? അത് പ്രായോഗികമായ അനുഷ്ഠാനം തോറായുടെ അതിൻ്റെ ലംഘനമായി മാറിയെന്നിരിക്കും. പുരോഹിതനെ സംബന്ധിച്ചും ലേവായനെ സംബന്ധിച്ചും അതുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. ഈശോ എന്താ പറയുന്നത് അവസാനം? അവസാനം പറയുന്നത് ആരാണ് അയൽക്കാരൻ? അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന അനുഷ്ഠാനത്തിൻ്റെ ബാഹുല്യതകളിലേക്കല്ല നീ ശ്രദ്ധിക്കേണ്ടത്. അതിലൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ അടിസ്ഥാനവും ഹൃദയവുമായിട്ട് നിൽക്കുന്ന തോറ, അതിൻ്റെ തന്നെ ആത്മാവായിട്ട് നിൽക്കുന്ന കാരുണ്യം, അവനോട് കരുണ കാണിച്ചവൻ, അത് നിർബന്ധപൂർവം അനുഷ്ഠിക്കുക. അതായത് മിഷ്നായേക്കാൾ പ്രാധാന്യം തോറായും അതിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിനും കൊടുക്കുക. മതത്തിൻ്റെ പ്രായോഗിക അനുഷ്ഠാന ബാഹുല്യങ്ങൾക്കുപരി അതിൻ്റെ ഹൃദയമായിട്ട് നിൽക്കുന്ന ലാളിത്യത്തിലേക്ക് പിന്തിരിയാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇത് വീണ്ടും ഈശോയുടെ ജീവിതത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരാൾ വന്ന് ചോദിക്കുന്നില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? പ്രമാണങ്ങൾ പാലിക്കുക.
മതത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നവനാ വന്ന് ചോദിക്കുന്നത് നിത്യജീവൻ. അപ്പോഴാണ് ഈശോ പറയുന്നത് പ്രമാണങ്ങൾ പാലിക്കാൻ പറയുന്നത്. വീണ്ടും 12-ാം അധ്യായത്തിൽ അനുഷ്ഠാനത്തിൻ്റെ ബാഹുല്യതകളിൽ പെട്ടുപോയ മനുഷ്യൻ നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട് ഏതാണ് പ്രധാനപ്പെട്ടത്. ഈശോ പറയുന്നു ദൈവസ്നേഹം പരസ്നേഹം എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലെ മതാചാര്യന്മാരെ ഈശോ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും ഒരേ ഒരു കാര്യത്തിലേക്കാണ്. അതായത് ഈ മതജീവിതത്തിൻ്റെ അനുഷ്ഠാന ബാഹുല്യതകൾ അതിൻ്റെ സങ്കീർണതകൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തോറ ദൈവപ്രമാണം അതിൻ്റെ ഹൃദയമായിട്ട് നിൽക്കുന്ന സ്നേഹം അതുമായിട്ട് തട്ടിച്ചു നോക്കണം. അതിന് വിഘാതമാവുകയോ അതിനെതിരാവുകയോ ചെയ്യുന്നുണ്ടോ ഈ മിഷ്നായുടെ അനുഷ്ഠാനങ്ങൾ? ഇതാണ് ഈശോ അന്നത്തെ യഹൂദ സമൂഹത്തോട് ആവശ്യപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ ഒരു കുഷ്ഠരോഗി ഈശോയെ സമീപിക്കുന്നുണ്ട്. അവന് സൗഖ്യമാണ് അപേക്ഷിക്കുന്നത്. ഈശോ എന്താ ചെയ്യുന്നത്? കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഈശോയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മിഷ്നാ തരുന്ന അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണ്, അതിനെ ലംഘിക്കുന്നതാണ്. കാരണം എന്താണ്? മതപരമായി അനുഷ്ഠാനപരമായി അശുദ്ധനായിട്ട് നിൽക്കുന്നവനെ കയറി തൊടുമ്പോൾ ഈശോയും അശുദ്ധനാവുകയാണ്. എന്നാൽ ഈ മിഷ്നായുടെ അതിരുകളെയും അനുഷ്ഠാനങ്ങളെയും ഈശോ ലംഘിക്കുന്നതിന് കാരണമെന്താണ്? അവൻ കരുണ തോന്നി. ഈ കാരുണ്യമാണ്, സ്നേഹമാണ് തോറായുടെ ഹൃദയമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ ഓരോ അനുഷ്ഠാനങ്ങളിലേക്കും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അനുഷ്ഠാനങ്ങൾ ദൈവപ്രമാണത്തിൻ്റെ ഹൃദയമായിട്ട് നിൽക്കുന്ന സ്നേഹം അതിന് വിരുദ്ധമാകുന്നുണ്ടോ, അതിനെതിരാകുന്നുണ്ടോ, അതിന് തടസ്സമാകുന്നുണ്ടോ, അതിന് ഹാനിയാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ വലതുഭാഗത്ത് നിൽക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? മാനദണ്ഡം മതത്തിൻ്റെ മിഷ്നായുടെ അനുഷ്ഠാനങ്ങൾ അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് തോറായിയുടെ ഹൃദയമായിട്ട് നിൽക്കുന്ന ദൈവപ്രമാണം, ദൈവപ്രമാണത്തിൻ്റെ ആത്മാവായിട്ട് നിൽക്കുന്ന സ്നേഹം പരസ്നേഹമാണ്. നീ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, വീടില്ലാത്തവന് അഭയം കൊടുത്തോ, രോഗിയായിരിക്കുന്നവനെ ശുശ്രൂഷിച്ചോ, കുറ്റവാളിയായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ സന്ദർശിച്ചോ, ഇത് സ്നേഹമാണ്, കാരുണ്യമാണ്. ഇതാണ് രക്ഷയുടെയും ജീവൻ്റെയും മാനദണ്ഡമായിട്ട് നിൽക്കുന്നത്. ഈ ലാളിത്യത്തിലേക്ക്, ആത്മീയതയുടെ ലാളിത്യത്തിലേക്ക് പിന്തിരിയാനാണ് ഈശോ അന്നത്തെ യഹൂദ മതത്തിൻ്റെ ആചാര്യന്മാരെ തുടർച്ചയായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത്, ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും വൈറലായ ഒരു ചെറിയ വീഡിയോ ഇല്ലേ, ബ്രോഡ്വേയിലെ ചെറിയ തുണിക്കച്ചവടക്കാരനായ നൗഷാദ്, അദ്ദേഹത്തെ വഴിക്ക് വെച്ച് രാജേഷും ശർമ്മയും കണ്ടുമുട്ടിയപ്പോൾ കുറേ തുണി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് അയാളുടെ ചെറിയ കടയിലേക്ക് കയറിയിട്ട് ആ കടയിലുണ്ടായിരുന്ന റെഡിമെയ്ഡ് തുണികൾ, ഉടുപ്പുകൾ മുഴുവൻ ഓരോ ചാക്കിലേക്കായിട്ട് എടുത്തിട്ടിട്ട് കൊടുക്കുമ്പോൾ ചോദിച്ചവർ അന്തം വിട്ട് നിൽക്കുക, എന്താ ഇതെല്ലാം തരുന്നത്? നിങ്ങൾക്ക് നഷ്ടമാവില്ലേ? അപ്പോൾ അയാൾ പറയുന്നത് സഹായം ചെയ്യുന്നതാണ് എൻ്റെ ലാഭം. അങ്ങനെ മുഴുവൻ തനിക്കുള്ളത് മുഴുവൻ കൊടുക്കുന്ന ഈ മനുഷ്യൻ, ഈ വീഡിയോ വൈറലായതിൻ്റെ ശേഷമാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസത്തിന് സംഭാവന ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന മലയാളികളുടെ മനസ്സ് മാറിയത്. ഈശോ പറയുന്നത് മതത്തിൻ്റെ സങ്കീർണമായ പ്രായോഗിക നിഷ്ഠകളിൽ നിന്നും പിന്തിരി, എന്തിലേക്ക്? ആത്മീയതയുടെ ലാളിത്യത്തിലേക്ക്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞില്ലേ 6-ാം അധ്യായം 36-ാമത്തെ വചനം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തൂടെ ഈശോ അന്നത്തെ മതത്തിൻ്റെ മേലധികാരികളോട് പറഞ്ഞത് വ്യക്തമാണ്. മിഷ്നായുടെ പ്രായോഗിക അനുഷ്ഠാനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഒത്തുനോക്കൽ ആവശ്യമാണ്. ഇതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തോറ, അതിൻ്റെ ഹൃദയമായിട്ട് നിൽക്കുന്ന 10 പ്രമാണം, അതിൻ്റെ ആത്മാവായി നിൽക്കുന്ന സ്നേഹം അതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം. അതിനെതിരാകുന്നുണ്ടോ, അതിന് വിഘ്നമാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് എന്താ പറയുന്നത്? പ്രായോഗിക അനുഷ്ഠാനങ്ങളുടെ നിയമങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം, ഒരു ഒത്തുനോക്കൽ നടക്കണം. ഏത്?
സുവിശേഷത്തിൽ ഈശോ പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ, അതിനെ സുവിശേഷ മൂല്യങ്ങൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഈ സുവിശേഷ മൂല്യങ്ങളുടെ ഹൃദയമായിട്ട് നിൽക്കുന്നത് സ്നേഹമാണ്, പരസ്നേഹമാണ്, കാരുണ്യമാണ്. അതോടൊപ്പം സുവിശേഷ മൂല്യങ്ങളായ സാഹോദര്യം, സാഹോദര്യ തുല്യത, നീതി, ഇവയ്ക്ക് വിഘ്നമാകുന്നുണ്ടോ നമ്മൾ ഇന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുഷ്ഠാനങ്ങളും? ഇത് സഭയുടെ കാനോൻ നിയമം നടപ്പിലാക്കുന്ന ഓരോ അവസരത്തിലും നമ്മൾ ഈ ഒത്തുനോക്കലിന് പോകണം. ഇത് സുവിശേഷ മൂല്യങ്ങളായ കാരുണ്യത്തിനും സ്നേഹത്തിനും സാഹോദര്യത്തിനും നീതിക്കും എതിരാകുന്നുണ്ടോ? പോരെ ഓരോ സന്യാസ സമൂഹത്തിൻ്റെ നിയമങ്ങൾ പ്രയോഗത്തിലാക്കാനും അനുഷ്ഠിക്കാനും പോകുമ്പോഴും ഈ ചോദ്യവും ഈ ഒത്തുനോക്കലും നടക്കണം. എന്തിന്? ഒരു രൂപതയുടെയും ഇടവകയുടെയും തീരുമാനങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുമ്പോഴും നടപ്പിലാക്കുന്ന അധികാരികൾ മനസാക്ഷിയോട് ചോദിക്കണം, ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങളായ കാരുണ്യത്തിനും സ്നേഹത്തിനും നീതിക്കും എതിരാകുന്നുണ്ടോ, അതിന് തടസ്സം നിൽക്കുന്നുണ്ടോ? തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്നും അകലുകയാണ്, ആത്മീയതയിൽ നിന്നും അകലുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7:6 ഈശോ അവരെ വിളിച്ചത് കപടനാട്യക്കാരെ. അതാ ഈശോ വിളിച്ചത്. ആ വിളി നമ്മുടെ നേരെയും അവൻ വിളിച്ചെന്നിരിക്കും. ഇത് വളരെ വ്യക്തമായിട്ട് സുവിശേഷം തരുന്ന സന്ദേശമാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ക്ലാസിക്കൽ അപ്പസ്തോലിക പ്രബോധനം എന്ന് പറയുന്ന ഏവഞ്ചേലീ ഗൗദിയും സുവിശേഷത്തിൻ്റെ ആനന്ദം പാപ്പ പറയുന്നത്, ദൈവജനത്തിന് ക്രിസ്തുവും അപ്പസ്തോലന്മാരും നൽകിയ കൽപ്പനകൾ വളരെ ചുരുക്കമാണ് എന്ന് തോമസ് അക്വീനാസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഫ്രാൻസിസ് പാപ്പ ഉദ്ധരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ക്ലാസിക്കൽ ദൈവശാസ്ത്രജ്ഞനെയാണ് തോമസ് അക്വീനാസ് പറയുകയുണ്ടായി. എന്നിട്ടോ, അതിനാൽ പിൽക്കാലത്ത് സഭ അവയോട് കൂട്ടിച്ചേർത്ത നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് വിശുദ്ധി ആഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് അക്വീനാസ് നിരീക്ഷിച്ചു. ഈശോയും അപ്പസ്തോലന്മാരും നൽകിയ കൽപ്പനകളോട് സഭ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ പാലിക്കുമ്പോൾ മിതത്വം പാലിക്കണം. പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശോയുടെ സുവിശേഷ മൂല്യങ്ങൾക്കും ഈശോയുടെ കൽപ്പനകൾക്കുമാണ്. വീണ്ടും അദ്ദേഹം ആ നമ്പരിൽ തുടരുന്നു, അതിന് കാരണമുണ്ട്. എങ്കിലേ വിശ്വാസികളുടെ ജീവിതത്തെ നമുക്ക് ഭാരപ്പെടുത്താതിരിക്കാനാവൂ. എങ്കിലേ നമ്മുടെ മതജീവിതം ഒരുതരം ദാസ്യവൃത്തിയായി പരിണമിക്കാതിരിക്കുള്ളൂ. മറിച്ച് ദൈവകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ സ്വതന്ത്രരായിത്തീരുള്ളൂ. ദൈവകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ സ്വതന്ത്രരായിത്തീരാനും നമ്മുടെ മതജീവിതം ദാസ്യവൃത്തിയാകാതിരിക്കാനും വിശ്വാസികളുടെ ജീവിതത്തെ ഭാരപ്പെടുത്താതിരിക്കാനും എന്താ ചെയ്യണം? ക്രിസ്തു പഠിപ്പിച്ച കൽപ്പനകളിലേക്ക്, സുവിശേഷ മൂല്യങ്ങളിലേക്ക് തിരികെ പോകണം. അതിനെ മുറുകെ പിടിക്കണം. അതിനോട് സഭ കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾക്കല്ല ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. അവ അനുഷ്ഠിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കണമെന്നാണ് പാപ്പ ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ ഫ്രാൻസിസ് പാപ്പ ചെയ്യുന്നത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കും ക്രിസ്തു ആവശ്യപ്പെട്ട കാര്യത്തിലേക്കും തന്നെയാണ് പാപ്പ വിരൽ ചൂണ്ടുന്നത്. അതായത് അന്നത്തെ യഹൂദ മതത്തിൻ്റെ മേലധികാരികളോടും നിയമജ്ഞരോടും ഫരീസയരോടും അവൻ ആവശ്യപ്പെട്ടത് ഇതാണ്. മിഷ്നായാകുന്ന തോറായിയുടെ പ്രായോഗിക അനുഷ്ഠാനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഈ തോറായിയുടെ ഹൃദയമായിരിക്കുന്ന പ്രമാണങ്ങളിലേക്കും അതിൻ്റെ ആത്മാവായിരിക്കുന്ന സ്നേഹത്തിലേക്കും തിരിയണം. അതുമായിട്ട് ഒത്തുനോക്കണം. അതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഈശോയുടെ ഈ ആഹ്വാനം നമുക്കും നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മൾ മതജീവിതം നടത്തുന്ന വീട്ടിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും സഭയുടെ മറ്റ് മേഖലകളിലാണെങ്കിലും ഇത് സ്വീകരിക്കാം, ഈ മാനദണ്ഡം നിർബന്ധമായിട്ട് പുലർത്തുമെന്ന് ഈശോയോട് വാക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് സുവിശേഷത്തിൽ പരിശയരോടും നിയമജ്ഞരോടും ആവശ്യപ്പെടുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ കാലത്തും ഞങ്ങളുടെ ഈ അവസ്ഥയിലും നീ ആവശ്യപ്പെടുന്നു. മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും പ്രായോഗിക നിയമങ്ങളും ഞങ്ങൾ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയെ, പ്രധാനപ്പെട്ട നിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ, പരസ്നേഹവും കാരുണ്യവും സാഹോദര്യവും നീതിയും, അതുമായിട്ട് തട്ടിച്ചു നോക്കാനും നീതിക്കും പരസ്നേഹത്തിനും എതിരായിട്ടൊന്നും ചെയ്യാതിരിക്കാനുമുള്ള ശ്രദ്ധ നാഥ ഞങ്ങളിൽ വളർത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ അധികാരസ്ഥാനത്തിരിക്കുന്നവരാണ് എങ്കിൽ മതനിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവ പരസ്നേഹത്തിനും നീതിക്കും എതിരാകുന്നില്ല എന്ന
നിർബന്ധ ബുദ്ധിയിൽ ജീവിക്കാനുള്ള പ്രത്യേക നിൻ്റെ മനസ്സിൻ്റെ കൃപയും നീ ആവശ്യപ്പെടുന്ന ശ്രദ്ധയും ഞങ്ങൾക്ക് നീ നൽകണമേ. നാഥ, അങ്ങനെ ഞങ്ങളുടെ മതജീവിതത്തെ കൂടുതൽ ആത്മീയതയിലേക്ക് വളരാനുള്ള വഴിയാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.